നമസ്കാരം. വാർത്താരംഭം നേരിട്ട് കുവൈറ്റിൽ നിന്നുള്ള തീപിടുത്തത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ്. കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുന്ന റിപ്പോർട്ടാണ് ഇന്നലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുവൈറ്റ് തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. മരിച്ചവരുടെ എണ്ണം 49. മരിച്ചവരിൽ 42 പേർ ഇന്ത്യക്കാർ ആണ് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ 13 പേർ മലയാളികൾ ആണ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം സ്വദേശികൾ ആണ് മരിച്ചത്. തീപിടുത്തത്തെക്കുറിച്ച് സർക്കാർ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. See, we had a meeting last evening, last night with the Honorable Prime Minister, and that's the last update we have about this very sad tragedy. And the rest of the situation will be cleared the moment we reach there. Situation is that the victims are mostly are burn victims, and some of the bodies have been charred beyond recognition. So a DNA test is underway to identify the victims, and the Air Force plane is on the ready. And as soon as the bodies are identified, their kin will be informed, and our Air Force plane will bring the bodies back. The latest figures that we had last night, the casualty figures are around 48, 49, out of which 42 or 43 are believed to be our countrymen, Indians. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുവി, കണക്കുകളിൽ മലയാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ 5 പേരെ തിരിച്ചറിഞ്ഞിരുന്നു, അത് പിന്നീട് 9, 11. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 12, 13 എന്ന തരത്തിലൊക്കെയുള്ള കണക്കുകൾ ആണ് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഒരു കണ്ണീർ പുലരിയിലേക്കാണ് കേരളം ഇന്ന് കണ്ണു തുറന്നത് എന്ന് പറയാം. 5 ജില്ലകളിലായിട്ടാണ് മരിച്ചവർ ഉള്ളത് എങ്കിലും ആ കുവൈറ്റ് ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ, ആ ഒരു ഞെട്ടിത്തെരിപ്പിലാണ് ഇന്ന് കേരളക്കര. ഒരു വലിയ തേങ്ങൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 49 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 40 അതിൽ ഇനി 9 പേർ അതീവ ഗുരുതര അവസ്ഥയിൽ തുടരുന്നു എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും പുതിയതായി പങ്കുവെക്കാനുള്ളത്. നിലവിൽ 13 മലയാളികൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഉള്ളത്. ഓരോരുത്തരുടെ ആരൊക്കെയാണ് മരിച്ചത് എന്നത് സംബന്ധിച്ച കണക്കുകൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. 40 പേരെ മാത്രമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിൽ മലയാളികളുടെ എണ്ണമാണ് കൂടുതലായി വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരമായി, അതായത് ഇവരെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കർ കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ അടിയന്തരമായി നാട്ടിലെത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വ്യോമസേനയുടെ വിമാനം ഉൾപ്പെടെ തയ്യാറാക്കിയ സാഹചര്യവുമുണ്ട്. ഏതായാലും വലിയ നടുക്കത്തിലാണ് കേരളവും അതുപോലെ തന്നെ കുവൈറ്റും. വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അതായത് മൃതദേഹങ്ങൾ പലതും കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അത് തിരിച്ചറിയാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. സ്വാഭാവികമായും 5 ജില്ലകൾ, കൊല്ലം പത്തനംതിട്ട കാസർഗോഡ്, കോട്ടയം, മലപ്പുറം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത് എങ്കിലും ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെല്ലാമാണ് അപകടത്തിൽ പെട്ടത് എന്നറിയാനുള്ള ഒരു തത്രപ്പാട്, ഒരു പരിഭ്രാന്തി ഈ കേരളത്തിൽ നിന്നുള്ളവരുള്ള ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നിരന്തരം നോർക്കയിലേക്കും അതുപോലെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്കും കോളുകളും ഫോൺ വിളികളും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ അവസ്ഥ എന്ന് പറയുന്നത് 49 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 13 പേർ മലയാളികളാണ്. ഈ മലയാളികളെ തിരിച്ചറിയാൻ ഇനിയും മലയാളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. 9 പേർ ഇപ്പോഴും ഗുരുതര അവസ്ഥയിൽ തുടരുകയാണ് കുവൈറ്റിൽ. ആ 9 പേരുടെ നില എന്താകും എന്നതും എടുത്തു പറയേണ്ടതാണ്. 5 ആശുപത്രികളിലായിട്ടാണ് നിലവിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ഏതാണ്ട്
30 നും 50 നും ഇടയിൽ ഉള്ളവർ മലയാളികളാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഈ ഇവിടെ കുവൈറ്റിൽ ഫ്ളാറ്റിൽ തമിഴ്നാട്ടുകാർ, ഫിലിപ്പീനികൾ ഉൾപ്പെടെ ഈജിപ്ഷ്യൻസ് ഉൾപ്പെടെയുള്ളവരാണ് താമസിച്ചിരുന്നത്. മലയാളി ഗ്രൂപ്പായിരുന്നു. മലയാളി ഗ്രൂപ്പായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കാണ് കൂടുതൽ ഗുരുതരമായ പരിക്കും അതുപോലെ തന്നെ മരണവും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സർക്കാർ ഏജൻസികൾ, കുവൈറ്റിലെ സർക്കാർ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കെയർ ടേക്കർ ഉൾപ്പെടെ നിലവിൽ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. സ്വാഭാവികമായും ഒരു ഷോർട്ട് സർക്യൂട്ട്, താഴത്തെ നിലയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയും തുടർന്ന് ഈ ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തതാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകാൻ കാരണം എന്നാണ് വിലയിരുത്തുന്നത്. തീർച്ചയായും അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം ഇത്തരം നിയമലംഘനങ്ങൾ, അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ ഫ്ളാറ്റ് കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന അന്വേഷണ ഏജൻസികൾക്കും സർക്കാർ ഏജൻസികൾക്കും ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധനയും ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും കുവൈറ്റിൽ നിന്ന് വരുന്നത് ഒട്ടും ശുഭകരമായ വാർത്തയല്ല, അശുഭകരമായ വാർത്തകൾ തന്നെയാണ് വരാനുള്ളത്. നിലവിൽ 5 ജില്ലകളിൽ നിന്നുള്ള കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ്, മലപ്പുറം, കോട്ടയം, ഈ 5 ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 13 മലയാളികളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ പുലാമന്തോൾ തിരുത്ത് സ്വദേശി MP ബാഹുലേയൻ എന്ന ആളിന്റെ മരണം ആണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ തിരുവല്ല മേപ്രാൽ ചിറയിൽ കുടുംബാംഗം തോമസ് ഉമ്മൻ, 37 വയസ്സുള്ള തോമസ് ഉമ്മൻ്റെ മരണം ഇന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ്റെ വസതിയിലേക്കും അറിയിപ്പ് എത്തിയിട്ടുണ്ട്. മലപ്പുറം തിരൂർ കൂട്ടായി കോതപ്പറമ്പ് കുപ്പൻ്റെ പുരയ്ക്കൽ നൂഹ് മരണപ്പെട്ടതായുള്ള വിവരവും ആണ് പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ കൊല്ലം ശൂരനാട് വടക്ക് വയ്യാങ്കര തുണ്ടുവിള വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ എന്ന വ്യക്തിയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. കാസർഗോഡ് ചെങ്കള കുണ്ടെടുക്ക ഹൗസിലെ കെ രഞ്ജിത്ത്, കാസർഗോഡ് തന്നെ പീലിക്കോട് എരവിൽ സ്വദേശി കേളു എന്നിവരുടെ മരണവും സ്ഥിരീകരിച്ചതാണ്. KV ബൈജു ഉണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഇപ്പോൾ 2 പേരുടെ മരണം കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല. കാസർഗോഡ് നിന്നടക്കമുള്ളവർ ഇനിയും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഈ മരണപ്പെട്ടവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ബൈജു? തീർച്ചയായും അഭിലാഷെ, അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കൂടുതൽ കാസർഗോഡ് ജില്ലയിലുള്ളവർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ചെങ്കള കുണ്ടനടുക്കത്തെ രഞ്ജിത്ത്, ഒപ്പം തൃക്കരിപ്പൂർ എളമ്പച്ചിയിലെ കുഞ്ഞിക്കേളു, ഈ 2 മരണങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ രഞ്ജിത്തിന്റെ വീട്ടുകാരെ ഇപ്പോൾ വിവരമറിയിച്ചിട്ടുണ്ട്. അതേസമയം കേളുവിന്റെ വീട്ടുകാരെ ഇത് സംബന്ധിച്ച് വിവരമറിയിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും വലിയ ഞെട്ടലിലാണ്. കാരണം ഈ രഞ്ജിത്ത് കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനായിരുന്നു എത്തിയിരുന്നത്. 10 വർഷമായി ഇത്തരത്തിൽ കുവൈത്തിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. കുഞ്ഞിക്കേളു ആകട്ടെ 25 വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ പഞ്ചായത്ത് ജീവനക്കാരിയാണ്. 2 മക്കളുണ്ട്. ഒപ്പം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വിവരം തൃക്കരിപ്പൂരിൽ നിന്നും നളിനാക്ഷൻ എന്ന് പറയുന്ന ഒരാൾ ഒളവറ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ഈ സംഭവം നടക്കുന്ന സമയത്ത് 3-ാം നിലയിൽ നിന്നും താഴേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഒരു വാട്ടർ ടാങ്കിലേക്കായിരുന്നു എടുത്തു ചാടിയത്. അതുകൊണ്ട് തന്നെ അരക്ക് താഴെ വലിയ പരിക്ക്, ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് നമുക്ക് വിവരമറിച്ച് അറിഞ്ഞിരിക്കുന്നത്. ഇയാൾ 20 വർഷത്തോളമായി കുവൈത്തിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. സാമൂഹ്യ പ്രവർത്തകനാണ് ഈ പ്രദേശത്തെ. എന്തായാലും നമുക്ക് ഇനിയും കൂടുതൽ ആശങ്ക ഉയർത്തുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നീലേശ്വരം സ്വദേശി മരിച്ചു എന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കൂടുതൽ പേർക്ക് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്തിരുന്നവർ കൂടുതലായിട്ടുണ്ട്. MBTC ജോലി ചെയ്തിരുന്നവർ കൂടുതലായിട്ടുണ്ട്. അതുപോലെ അപകടത്തിൽപ്പെട്ടവരിലും കാസർഗോഡ് സ്വദേശികൾ കൂടുതലായിട്ടുണ്ട് എന്നാണല്ലേ ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം?
തീർച്ചയായും അത്തരത്തിൽ വളരെ വേദനാജനകമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കൂടുതൽ കാസർഗോഡ് ജില്ലയിലുള്ളവർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതായി തന്നെയാണ് വിവരം ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇതിനൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഈ രണ്ട് മരണം ഏതായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം നളിനാക്ഷൻ, ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നളിനാക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. അനൌദ്യോഗികമായി നീലേശ്വരത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരാൾ മരിച്ചു എന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ സ്ഥിരീകരണം ബന്ധുക്കളും മറ്റും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാസർഗോഡ് നിന്നും കൂടുതൽ പേർ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഇവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് നമുക്ക് വൈകാതെ തന്നെ ലഭിക്കും. ഏതായാലും അത്തരത്തിൽ വലിയ ദുഃഖത്തിൽ തന്നെയാണ് കാസർഗോഡ് ജില്ല. ഇയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വലിയ ഞെട്ടലിലാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ, കാരണം വർഷങ്ങളായി ഇത്തരത്തിൽ പ്രവാസ ജീവിതം നയിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞ് എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതായത്. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും പുറത്തു വരുന്നതും. അഭിലാഷ്, ഇവിടെയുള്ള ദൃശ്യങ്ങൾ, അവരുടെ ഫോട്ടോഗ്രാഫ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. കാസർഗോഡ് പിലിക്കോട് എരവിൽ സ്വദേശി ആണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ചെങ്കണ്ട കുണ്ടടുക്ക സ്വദേശി ആണ് കെ രഞ്ജിത്ത്. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് പണിക്ക് വേണ്ടി എത്തിയത് ഏതാണ്ട് ഒന്നര വർഷം മുമ്പായിരുന്നു എത്തിയത്. അതോടൊപ്പം തന്നെ കേളു പതിറ്റാണ്ടുകളായി, 20 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന ആളുകൾ ആണ്. ഇങ്ങനെ വിവിധ പ്രായത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ആണ് അപകടത്തിന് ഇരകളാക്കപ്പെട്ടിട്ടുള്ളവർ. കാസർഗോഡ് നിന്ന് ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം കോട്ടയത്ത് നിന്ന് ശ്രീജിത്തും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വലിയ ആശങ്ക ഉണ്ട് പല കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട കോട്ടയം ഭാഗത്ത് നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ ഈ കമ്പനിയിൽ ജോലി ചെയ്തത് എന്നാണ് അറിയുന്നത്. അപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കുന്ന പേരുകൾ മാത്രമേ പുറത്തു പറയാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ചിലപ്പോൾ സംഖ്യ, മരണസംഖ്യ ഉയർന്നേക്കാം, അതിൽ മലയാളികളുടെ എണ്ണവും കൂടിയേക്കാം എന്ന തരത്തിലൊക്കെയുള്ള സൂചനകളുണ്ട്. ഇപ്പോഴെന്താ, എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? അഭിലാഷ്, തീർച്ചയായും വലിയ ആശങ്കയിൽ തന്നെയാണ് ജില്ല ഉള്ളത്. എന്തായാലും ഇതുവരെ രണ്ടു പേരുടെ മരണം കോട്ടയത്ത് നിന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ ആണ് പാമ്പാടി സ്വദേശിയായ സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം 5 വർഷമായി അവിടെ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. ഈ 6 മാസം മുൻപ് വന്നിരുന്നു. 1 മാസം അടുത്ത മാസം വരാനിരിക്കെയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരനായ ഫെബിനും കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റൊരു സഹോദരൻ കൂടിയുണ്ട്, അദ്ദേഹം ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. സ്റ്റെഫിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് പാമ്പാടിയിലെ, ഇപ്പോൾ അവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വാടക വീട്ടിലുള്ളത് ഇപ്പുറത്ത്, അതിനടുത്ത് തന്നെ മറ്റൊരു പുതിയ വീട് സ്റ്റെഫിൻ വെച്ചിരുന്നു. അതിൻ്റെ താമസം മാറലടക്കമുള്ള ചടങ്ങുകൾ ഉടൻ നടക്കാനിരിക്കെ കൂടിയാണ് ഈ ദാരുണമായ ഒരു സംഭവം. നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത ശേഷം അവർ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനിടെയാണ് ഈ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇളങ്ക ഇത്തിത്താനത്ത് ഉള്ള ശ്രീഹരി പ്രദീപ് എന്ന ആളാണ്. ഈ ശ്രീഹരിയുടെ മരണവിവരം അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. ശ്രീഹരിയുടെ പിതാവും മറ്റും ഈ കുവൈറ്റിൽ തന്നെയുണ്ട്. ഈ 5 ജൂണിനാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് ജോലി തേടി പോവുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദീപ് സ്ഥലത്തെത്തി, പിതാവ് സ്ഥലത്തെത്തി ഈ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇത്തിത്താനം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഡേറ്റകളിൽ 13 പേരുകൾ ആണ് കാണാൻ സാധിച്ചത്. അതിലിപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ച കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപമുള്ള സ്റ്റെഫിൻ എബ്രഹാം എന്ന പേരാണ് സ്ഥിരീകരിക്കപ്പെട്ടതായി നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഈ ശ്രീഹരി എന്ന ആൾ ഈ പട്ടികയിൽ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മരണം 14 ഉയർന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം 13-ാമത്തെ പേരായി എത്തിയത് ബാഹുലേയൻ എന്ന ആളിൻ്റേതാണ്. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. ഈ ശ്രീഹരിയുടെ പേര്, ഈ ശ്രീഹരിയുടെ കുടുംബം, ആ പേരിപ്പോൾ സ്ഥിരീകരിക്കുകയാണല്ലേ? ആ
ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇത്തരം വിവരം ലഭിക്കുന്നത്. ഈ നാട്ടിൽ നിന്നും ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീഹരിയുടെ പിതാവ് കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ശ്രീഹരി താമസിക്കുന്നതിന് 15 കിലോമീറ്റർ അകലെ മാത്രം ജോലി ചെയ്യുന്ന ആളാണ്. ഈ പിതാവ് എത്തി മൃതദേഹം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും അഭിലാഷ, ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. മറ്റൊരു രാജ്യത്ത് നടക്കുന്ന സംഭവമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പല വിവരങ്ങളും ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ശ്രീഹരി എന്ന ആളിന്റെ, ഇപ്പോൾ ഇതാ കോട്ടയത്ത് നിന്ന് ശ്രീഹരി എന്ന മറ്റൊരാളുടെ മരണം കൂടിയാണ് സ്ഥിരീകരിക്കുന്നത്. മരണസംഖ്യ 14 ഉയരുകയാണ്. ആശങ്കപ്പെടുന്നത് പോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ശ്രീഹരിയുടേതാണ്. ശ്രീഹരി മരണപ്പെട്ടു എന്ന ദുഃഖവാർത്ത അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അറിയിപ്പായി ലഭിച്ചു എന്നുള്ളതാണ് ശ്രീഹരിയെക്കുറിച്ചുള്ള കൂടുതൽ. ശ്രീജിത്ത്, ശ്രീഹരിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അഭിലാഷ്, മൃതദേഹം എപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരും എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇപ്പോൾ ലഭിക്കുന്നില്ല. എന്തായാലും ഈ രണ്ട് കോട്ടയംകാരായ രണ്ടുപേരുടെയും ബന്ധുക്കൾ ആ നാട്ടിലുണ്ട്, കുവൈറ്റിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സ്റ്റെഫിന്റെ സഹോദരൻ ഫെബിൻ കുവൈറ്റിലുണ്ട്. ഒപ്പം തന്നെ ശ്രീഹരിയുടെ പിതാവ് പ്രദീപും കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വീട്ടുകാർക്കും മറ്റും കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ നേരിട്ട് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കുവൈറ്റ് സർക്കാരാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറേണ്ടത്. അത്തരം നടപടിക്രമങ്ങൾ തുടരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതകൾ ഇനിയും വന്നിട്ടില്ല. എന്തായാലും നേരത്തെ അഭിലാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കൂടുതൽ മനുഷ്യർ ഇതിൽ പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് കൂടുതലുമുള്ളത്. നേരത്തെ ഇന്നലെയൊക്കെ ഇത്രയധികം ആളുകൾ മരിച്ചപ്പോൾ പലരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ തീർച്ചയായും ആശങ്കയുടെ തന്നെയാണ്. കൂടുതൽ ആളുകൾ ഇതിൽ പെടാതിരിക്കട്ടെ എന്ന് മാത്രം തൽക്കാലത്തേക്ക് ആശ്വസിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അഭിലാഷ്, അത്തരത്തിൽ ആശ്വസിക്കുമ്പോൾ പോലും ഒട്ടും ആശ്വാസകരമാകുന്ന റിപ്പോർട്ടുകൾ അല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലിതാ മരണസംഖ്യ 14 ഉയർന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ ഈ വാർത്ത ആരംഭിക്കുമ്പോൾ പോലും 13 പേരുടെ മരണം ആയിരുന്നു സ്ഥിരീകരിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോഴിതാ 14 അത് ഉയരുകയാണ്. കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപം ഇടിമണ്ണിൽ സാബു ഫിലിപ്പിൻ്റെ മകൻ സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ പേരാണ് നേരത്തെ കോട്ടയം ജില്ലയിൽ നിന്ന് മരണപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതോടൊപ്പമാണിപ്പോൾ ശ്രീഹരി എന്ന പേരുകൂടി ചേർത്ത് വയ്ക്കുന്നത്. നമ്മൾ തുടർച്ചയായി സൂചിപ്പിക്കുന്നതുപോലെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ഈ ഡേറ്റ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മലയാളികൾ എന്ന് സംശയിക്കുന്ന നിരവധി പേരുകൾ ആ പട്ടികയിൽ ഉണ്ട്. അവർ മലയാളികളാകരുത് എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോലും സാഹചര്യം അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഉൾപ്പെടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം ശോഭാനിലയത്തിൽ ആകാശ്, കോന്നി അച്ചാക്കൽ, ചെന്നശ്ശേരിയിൽ സജു വർഗീസ്, അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് ഈ പത്തനംതിട്ട സ്വദേശിയുടേതു കൂടിയാണ് ഈ സ്ഥാപനം എന്നുള്ളതാണ് വിവരം. എബ്രഹാം എന്ന മലയാളിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർ ആണ്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ട ഏതൊക്കെ പ്രദേശങ്ങളിൽ ഉള്ളവരാണ് മരണപ്പെട്ടത്? കുടുംബാംഗങ്ങൾക്ക് കൃത്യമായി ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചോ? അഭിലാഷെ, പത്തനംതിട്ടയിലുള്ള ഈ മരണപ്പെട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പത്തനംതിട്ട വാഴമട്ട സ്വദേശി മുരളീധരൻ നായർ, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജി വർഗീസ്, അതുപോലെ തന്നെ പന്തളം സ്വദേശി ആകാശ്, തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് ഉമ്മൻ എന്നിവരെയാണ് മരിച്ചതായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചത്. എന്തായാലും ഈ വീട്ടുകാർക്ക് ഇതുപോലെയുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ചില ബന്ധുക്കളെയൊക്കെ അറിയിക്കാത്ത ഒരു കാര്യമുണ്ട്. അവരുടെ ഒരു വിഷമവും പ്രയാസമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ അടുത്ത ബന്ധുക്കൾ അറിയാത്ത സാഹചര്യം ചിലരുടെ വീട്ടിലുണ്ട്. എന്തായാലും ഇവര് വർഷങ്ങളായി കമ്പനിയുടെ ജോലി ചെയ്തിട്ടുള്ള ഈ മുരളീധരൻ നായർ കഴിഞ്ഞ 30 വർഷമായി കുവൈറ്റ് ജോലി ചെയ്ത് വരികയാണ്. കമ്പനി സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. 6 മാസം മുമ്പ് വീട്ടിലെത്തിയിരുന്നു.
അതിനുശേഷമാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു വ്യക്തി സജു വർഗീസ് 23 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ബില്ലിംഗ് സെക്ഷനിലാണ്, അവിടുത്തെ കമ്പനി ബില്ലിംഗ് സെക്ഷനാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരാനിരിക്കെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. തിരുവല്ല വേപ്രാസ് തോമസ് ഉമ്മനും 2 മാസം മുമ്പ് നാട്ടിൽ വന്നിട്ട് പോയതാണ്. 6 വർഷമായി കുവൈറ്റ് ജോലി ചെയ്ത വ്യക്തിയാണ് തോമസ് ഉമ്മനും. അങ്ങനെ വിവിധ 19 ജില്ലയുടെ വിവിധ പ്രദേശത്തുള്ള വ്യക്തികളാണ് ഇത്തരത്തിൽ ഈ കുവൈറ്റിലെ തീപിടുത്തപ്പെട്ട് മരണപ്പെട്ടത്. ശശി നാരായണൻ, ഇതിലിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ മലയാളിയുടെ സ്ഥാപനമാണ്, സ്വാഭാവികമായും മലയാളികൾ കൂടുതൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രദേശവാസികൾക്ക് അടക്കം കൂടുതൽ ഈ മേഖലയിൽ നിന്നുള്ള ആളുകൾ, അതായത് ഒരു തൊഴിലിടത്ത് അവസരങ്ങളുണ്ടെന്നറിഞ്ഞാൽ പരിസരവാസികളോട് പറയുക, അങ്ങനെ കൂടുതൽ പ്രദേശവാസികളെയൊക്കെ തൊഴിലിടത്തേക്ക് എത്തിക്കുക, അതാണല്ലോ നമ്മുടെ ഒരു ശീലം വിദേശത്തെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. ഈ പത്തനംതിട്ടയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരം ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ ആശങ്കയിലായിരിക്കുമല്ലോ ആ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവർ. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ 19 ജില്ലയിലെ തിരുവല്ല സ്വദേശി KG അബ്രാമിന്റെ ആണ് കമ്പനിയും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 19 ജില്ലയിലുള്ള ആളുകൾ ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കും. പക്ഷെ അത് ആരൊക്കെയാണ്, എത്ര പേരുണ്ട് എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായ ഒരു കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. അത് അവിടുത്തെ സർക്കാരിൽ നിന്നും രേഖാമൂലം ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചെങ്കിലേ നമുക്ക് അക്കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയുള്ളൂ. എങ്കിലും 19 ആളുകൾ ഒരുപക്ഷെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഉണ്ട് എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും 4 പേരാണ് ഇപ്പോൾ നിലവിൽ ഈ കുവൈറ്റിലെ തീപിടുത്തത്തിൽ ഉണ്ടായ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട 4 പേരുടെയും മൃതദേഹങ്ങളെയും ബന്ധപ്പെട്ട അവിടുത്തെ സർക്കാരിൽ നിന്നുള്ള അധികൃതരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക. എന്തായാലും വീടുകളിൽ ഈ ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ചില അടുത്ത് ചില ഔദ്യോഗികമായ ഒരു അറിയിപ്പും കാര്യങ്ങളും ചില ബന്ധുക്കളെ അടുത്ത ബന്ധുക്കളെ അറിയിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്, അത്തരത്തിലുള്ള ഉണ്ട്. കാരണം സങ്കടകരമായ ഒരു വാർത്തയാണ്. അവരതെങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിക്കും എന്ന കാര്യത്തിലൊക്കെ വിഷമമുണ്ട്. അപ്പം എന്തായാലും ഈ കുവൈറ്റിലെ പോയ 4 മലയാളികൾ, 19 ജില്ലയിലെ 4 പേരാണ് ഇപ്പോഴുള്ള ഈ അപകടത്തിൽ മരണപ്പെട്ടതായുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4 പേരുടെയും വീടുകളും എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ഒരു സങ്കടത്തിന്റെ ഒരു വലിയ ഒരു സാഹചര്യമാണുള്ളത്. കാരണം കഴിഞ്ഞ നാടുമായൊക്കെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുകയും ചിലർ കഴിഞ്ഞ ദിവസം തന്നെ മേപ്പറ സ്വദേശി തോമസ് ഇന്നലെ പുലർച്ചെ വീട്ടിൽ വിളിച്ചിരുന്നു, വീഡിയോ കോളിൽ വിളിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും വീടുമായി ഒക്കെ ഒരു ബന്ധമുള്ള, നാടുമായൊക്കെ ഉള്ള ബന്ധപ്പെട്ട് ജോലി സംബന്ധമായി ഇത്തരത്തിൽ പോയതാക്കുന്ന നാടുമായൊക്കെ അടുത്ത ബന്ധമുള്ളവരാണ്. നാട്ടിലെ പ്രദേശവാസികൾ, കുടുംബങ്ങൾക്ക് മാത്രമല്ല ആ നാട്ടിലെ പ്രദേശവാസികൾക്ക് ഇവരുടെ ഒരു വേർപാട് വലിയ ദുഃഖം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വരും മണിക്ക് 19 ജില്ലയിൽ കൂടുതൽ പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ വല്ല സൂചനകളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സൗദി കുവൈറ്റ് സർക്കാരിന്റെ ഒരു വിവരം ലഭിച്ചെങ്കിൽ മാത്രമേ അത് കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മലയാളിയായ 19 ജില്ല കമ്പനിയിലുള്ള ആ കമ്പനിയിൽ സ്വാഭാവികമായും നാട്ടിലുള്ളവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വരും മണിക്കുള്ള അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമുക്ക് കരുതപ്പെടുന്നത്. എന്തായാലും ഇവരുടെ മൃതദേഹങ്ങൾ ഇനിയും അവിടുത്തെ നടപടിക്രമം പൂർത്തിയായതിനു ശേഷമായിരിക്കും നാട്ടിലെത്തിക്കുക. എന്തായാലും 4 പേരാണ് നിലവിൽ 19 ജില്ലയിൽ മരണപ്പെട്ടതായി നമുക്ക് അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി ഒരു അറിയിപ്പ് വന്നിട്ടുള്ളതാണെന്നും ഈ അവസരത്തിൽ പങ്കുവെക്കാൻ കഴിയുന്നത്. അഭിലാഷ്. ശശിനാരായണൻ സൂചിപ്പിക്കുന്ന പോലെ പ്രദേശവാസികൾക്കൊക്കെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു ഈ മരണപ്പെട്ടത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള സജു എന്ന വ്യക്തിയും ഉണ്ട്. സജുവിൻ്റെ വസതിയിൽ നേരത്തെ, വസതിക്ക് സമീപത്ത് നേരത്തെ ശരണ്യ സ്നേഹജൻ എത്തിയിരുന്നു. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.